ലോക സിനിമകളെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന മൂവീസ് ഫാക്ടറി യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ഇവിടെ തുടങ്ങുന്നു. സിനിമാ പ്രേമികൾക്ക് വേണ്ടിയുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ. ലോക സിനിമകളുടെ കവാടം നിങ്ങൾക്ക് മുമ്പിൽ ഏത് സമയവും തുറന്നു കിടക്കും. സിനിമകളെ അറിയാൻ പല ഭാഷകളും പല സംസ്കാരങ്ങളും അതിലുപരി ലോക സിനിമകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ ശ്രമിക്കുന്നതായിരിക്കും. മൂവീസ് ഫാക്ടറിയുടെ ആദ്യത്തെ വീഡിയോയിൽ ഇൻസെൻഡീസ് അഥവാ ആൺസന്ധി എന്ന ഫ്രഞ്ച് ഭാഷയിലുള്ള കാനഡിയൻ സിനിമയെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ഒരു സിനിമ കണ്ട് ധരിച്ചിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആൻസന്തി അഥവാ ഇൻസെൻഡീസ് എന്ന ഈ ഫ്രഞ്ച് സിനിമ കാണാം. ഡ്രാമ ജേണറിലുള്ള ഈ ചിത്രം ആദ്യം മുതൽ വളരെ പതുക്കെയാണ് നീങ്ങുന്നതെങ്കിലും ചിത്രം പകുതി പിന്നിടുമ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്ത മറ്റൊരു ലോകത്തിലേക്കും ഇതുവരെ കേൾക്കാത്ത ട്വിസ്റ്റിലേക്കും നിങ്ങളെ കൊണ്ടുപോകും. യുദ്ധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും നിമിഷങ്ങൾ ഇടകലർന്ന് മുന്നോട്ട് പോകുന്ന ഈ ചിത്രം IMDB റേറ്റിംഗിൽ 10.83 സ്റ്റാറാണ് പ്രേക്ഷകർ ഇതിന് നൽകിയിരിക്കുന്നത്. ഡെന്നീസ് വെല്ലിനിവിൻ്റെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ ഈ ചിത്രം നവാൽ മർവാൻ എന്ന സ്ത്രീയുടെ കഥയാണ് പറയുന്നത്. മരണശേഷം സ്വത്തുക്കൾ വീതം വയ്ക്കുന്നതിനോടൊപ്പം തൻ്റെ ഇരട്ട കുട്ടികളായ സിമോൺ മർവാനോടും ജെൻ മർവാനോടും നിങ്ങൾക്ക് മറ്റൊരു സഹോദരൻ ഉണ്ടെന്നും അതുവരെ മരിച്ചിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന തങ്ങളുടെ പിതാവ് ജീവനോടെ ഉണ്ടെന്നും ഒരു കത്തിലൂടെ അവർ പറയുന്നു. രണ്ടുപേരെയും കണ്ടെത്തുന്നതുവരെ തൻ്റെ മൃതദേഹം അടക്കം ചെയ്യാൻ പാടില്ല എന്നായിരുന്നു വിൽപ്പത്രത്തിൽ നവാൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ശേഷം അമ്മയുടെ ഭൂതകാലം തേടിയുള്ള ആ രണ്ട് മക്കളുടെയും യാത്രകളാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ തൻ്റെ അമ്മയെ കൂടുതൽ അടുത്തറിയുകയാണ് ആ മക്കൾ എന്നും പറയാം. ഒരു സ്ത്രീയും ഒരിക്കലും ദുസ്വപ്നത്തിൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത അവസ്ഥകളിലൂടെയാണ് നവാൽ മർവാൻ കടന്നുപോയതെന്ന് കുട്ടികളോടൊപ്പം പ്രേക്ഷകരും ഒരു മരവിപ്പോടെ തിരിച്ചറിയുന്നു. ക്ലൈമാക്സിനോടടുക്കുമ്പോൾ ശ്വാസം നിലക്കുന്ന ട്വിസ്റ്റിലാണ് ഡെന്നീസ് വില്ലിനീവ് എന്ന സംവിധായകൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നവാൽ ആയി വേഷമിട്ട ലുബ്ന അസബലിൻ്റെ ഞെട്ടിക്കുന്ന അഭിനയം ചിത്രത്തിന് മുതൽക്കൂട്ടാണ്. എത്ര കാലം കഴിഞ്ഞാലും ഒരു നീറ്റലായി പ്രേക്ഷകൻ്റെ മനസ്സിൽ അവശേഷിക്കുന്ന ചിത്രമാണ് ഇൻസെൻഡീസ്.